ആരോപണത്തിന്റെ ബാക്കി സ്വപ്നയുടെ ആരോപണങ്ങളിൽ മാനനഷ്ട കേസ് നൽകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സ്വപ്ന നൽകിയ മറുപടി സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന ബംഗലൂരുവിൽ പരാതി നൽകിയത് കർണാടക പോലീസിന്റെ ഇടപെടലിന് വേണ്ടിയാണെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് അജയ് ഘോഷ് ചേരുന്നു വിവരങ്ങളുമായി അജയ് ഘോഷ് ഗുഡ് മോർണിംഗ് എന്തായാലും കേസ് കൊടുക്കില്ല എന്ന ചോദ്യത്തിന് ആയിരം കേസ് കൊടുക്കുമെന്നാണ് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞത് നമുക്കറിയാം മുമ്പ് സമാനമായ ആരോപണങ്ങൾ സി പി എം നേതാക്കൾക്കെതിരെ അതിപ്പോൾ ഈ കടകംപള്ളിക്കെതിരായാലും അതുപോലെ ശ്രീരാമകൃഷ്ണനെതിരായാലും തോമസ് ഐസക്കിനെതിരായാലും ഒക്കെ ഉയർന്ന സന്ദർഭങ്ങളിലും ഒക്കെ പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ നടത്താൻ പോകുന്ന നീക്കം പാർട്ടിയിൽ ഇത് സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകൾ എന്താണ് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശാന് ഈ ഗോവിന്ദൻ ഗോവിന്ദനെ നയിക്കുന്ന ജാഥയുടെ ഒരു പകുതി സമയത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടി ഈ കുപ്രസിദ്ധമായ കേസിൽ വലിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതിന് മറുപടിയായിട്ട് വിജേഷ് പിള്ള കൂടി വളരെ വിശദമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ രണ്ട് കൂട്ടരും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നുള്ള കാര്യം ആണ് വ്യക്തമായത് രണ്ട് തിരക്കഥ അനുസരിച്ചാണ് രണ്ട് പേരും മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നുള്ള വസ്തുത മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് എന്തായാലും സ്വപ്ന ആദ്യ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ വിജേഷ് പിള്ളയുമായിട്ടുള്ള ചർച്ച നടന്നു അവർ തമ്മിൽ സംസാരിച്ചു എന്നുള്ള കാര്യം വ്യക്തമായതോടുകൂടിയാണ് സ്വപ്നയുടെ വാർത്താക്കുറിപ്പ് വന്നത് ഞാൻ പറഞ്ഞതൊക്കെ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടെന്ന് ഇതിനിടയിലാണ് അതിശക്തമായ ഒരു നിലപാടുമായിട്ട് എം വി ഗോവിന്ദ വരികയും താൻ കേസ് കൊടുക്കും ആയിരം തവണ കേസ് കൊടുക്കാനുള്ള കരുത്തു തനിക്കുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പിന്നീട് സി പി എമ്മിന്റെ ഒരു വാർത്താക്കുറിപ്പാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വന്നത് ആ വാർത്താക്കുറിപ്പിൽ ഇതിന്റെ കുറച്ചുകൂടി ഗൂഢാലോചന വ്യക്തമാക്കുകയും ഇനിയും കൂടുതൽ ആരോപണങ്ങൾ വരാനുള്ള സാധ്യത അവർ കാണുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് ഈ കർണാടകത്തിൽ കേസ് കൊടുത്തതിന്റെ പിന്നിലുള്ള ചില ഗൂഢാലോചനയെക്കുറിച്ച് അവർ വീണ്ടും സംശയിക്കുന്നത് കർണാടക പോലീസിൻ്റെ ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നു എന്നതായിട്ടാണ് സി പി എം കേന്ദ്രങ്ങൾ സംശയിക്കുന്നത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ഈ ബിനീഷ് കോടിയേരി കേസൊക്കെ വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആലോചനയിലേക്ക് പോകുന്നത് ഇതിനിടയിൽ അടുത്ത നടപടി എന്ത് നിയമ നടപടി എന്ത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇനിയിപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് ആയിരിക്കും ഈ എം വി ഗോവിന്ദൻ കേസ് കൊടുക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം ജാഥയുടെ തിരക്കിലാണെന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം പറയേണ്ടതുണ്ട് ഇതിനിടയിൽ പ്രതിപക്ഷമാകേണ്ടത് നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു നിന്ന പ്രതിപക്ഷം ഇന്നലെയും എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാത്രം അനങ്ങുന്നില്ല എന്നുള്ള ചോദ്യവുമായിട്ട് രംഗത്ത് വന്നു ഇതിനിടയിൽ നേരത്തെ ആരോപണ ആരോപണവിധേരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മാനമില്ലേ എന്നുള്ള ചോദ്യവും സി പി എമ്മിനിടയിലും അണികൾക്കിടയിലും ഒക്കെ പ്രസക്തമാണ് അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇക്കാര്യത്തിലുള്ളത് ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുമോ കൂടുതൽ തെളിവുകൾ വരുമോ എന്നുള്ളതൊക്കെയും എല്ലാവരും നോക്കുന്നുണ്ട് എന്ത് നടപടിയായിരിക്കും എന്ത് തരത്തിലുള്ള നീക്കമായിരിക്കും എം വി ഗോമന്ദി നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് ഇനിയിപ്പോൾ ഏത് രീതിയിൽ കേസ് കൊടുക്കുന്നു ആർക്കൊക്കെ അതിരെ കേസ് കൊടുക്കുന്നു ഈ വിജേഷ് പിള്ള ഏത് സാഹചര്യം തൻ്റെ പേര് പറഞ്ഞു എന്ന് അദ്ദേഹത്തിനെയും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ കഴിയും അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അവരുടെ ഒരു വലിയ പ്രചരണ ജാഥ സജീവമായിട്ട് നടക്കുന്നതിനിടയിൽ അതിനിടയിലേക്ക് കയറി വന്നൊരു വിഷയം എന്തായാലും സി പി എമ്മിന് തലവേദനയായി മാറിയിട്ടുണ്ട് സ്റ്റാലിൻ